മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകൻ യേശുവിനാൽ, ലോകരക്ഷകൻ യേശുവിനാൽ. നിൻഹീതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ, നിൻഹീതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ, എന്നെ നൽകുന്നു പൂർണമായി, മോദമോടിത പൂർണമായി. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ സ്റ്റാലിൻ ദാസ്, തിരുവനന്തപുരം. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാവിലെ ചിന്തയ്ക്ക് ആധാരമായി പഴയ നിയമത്തിൽ നിന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കുക. അവൻ്റെ ശേഷം ബദ്ലഹേമ്യനായ ഇബ്സാൻ ഇസ്രായേലിന് ന്യായാധിപനായിരുന്നു. അവന് 30 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ 30 പുത്രിമാരെ കെട്ടിച്ചയക്കുകയും തൻ്റെ പുത്രന്മാർക്ക് 30 കന്യകമാരെ കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇസ്രായേലിന് 7 സംവത്സരം ന്യായാധിപനായിരുന്നു. പിന്നെ ഇബ്സാൻ മരിച്ചു. ബദ്ലഹേമിൽ അവനെ അടക്കം ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകം ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഇസ്രായേലിനെ ഭരിച്ച ന്യായാധിപന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന പുസ്തകമാണ്. അനേക ന്യായാധിപന്മാരെക്കുറിച്ച് നാം ഈ പുസ്തകത്തിൽ കാണുന്നു. ഏറിയ പങ്കാളുകളും അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ചതായ വളരെ വിലപ്പെട്ടതായ സമയത്തെ വളരെ ഭംഗിയായി അവരെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കി കടന്നുപോയി എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ നാം ഇന്ന് ചിന്തയ്ക്കായി വായിച്ചതായ വേദഭാഗത്ത് ഇബ്സാൻ എന്ന് പറയുന്ന ഒരു ന്യായാധിപനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം 7 വർഷം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു എന്നാണ് രേഖയാക്കിയിരിക്കുന്നത്. അപ്പോൾ തന്നെ താൻ ചെയ്ത കാര്യത്തെക്കുറിച്ചും നമുക്ക് ഈ ഭാഗത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്. തനിക്ക് 30 പുത്രിമാരും 30 പുത്രന്മാരും ഉണ്ടായിരുന്നു. 30 പുത്രിമാരെ കെട്ടിച്ചയച്ചു എന്നും 30 പുത്രന്മാർക്ക് താൻ കന്യകമാരെ കൊണ്ടുവന്ന് കൊടുത്തു എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. എന്ന് നാം വായിക്കുന്നത് പിന്നെ ഇബ്സാൻ മരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആശയങ്ങളൊക്കെ നമ്മൾ ചേർത്ത് ഒന്ന് ചിന്തിക്കുമ്പോൾ ഇബ്സാൻ എന്ന് പറയുന്ന ന്യായാധിപന് ന്യായപാലനം ചെയ്യുവാനായിട്ട് നൽകിയ 7 സംവത്സരം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച 7 വർഷം തൻ്റെ കുടുംബത്തിൽ തൻ്റെ മക്കളുടേതായ കാര്യങ്ങൾക്കു വേണ്ടി സമയം ചെലവഴിച്ച് അവരുടെ ഭാവി സ്വന്തം കുടുംബത്തിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ചു. തനിക്ക് നൽകിയതായ ആ നീണ്ട വർഷം, തനിക്ക് ലഭിച്ചതായ ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ തനിക്ക് ലഭിച്ചതായ ആ വലിയ നിയോഗത്തിൽ വിശ്വസ്തനായി തുടരുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ള ആശയമാണ് നമുക്ക് കാണുവാനായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഇബ്സാൻ മരിച്ചു എന്ന് രേഖപ്പെടുത്തുമ്പോൾ 7 വർഷം അദ്ദേഹത്തിന് ലഭിച്ചതായ സമയം തൻ്റെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ തൻ്റെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ തൻ്റെ നിയോഗത്തിൽ താൻ പരാജയപ്പെട്ടു പോയി എന്ന് വേണം ന്യായമായിട്ട് നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ജീവിതത്തിൻ്റെ വളരെ നിർണായകമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ മക്കളുടെയും കാര്യങ്ങൾക്കു വേണ്ടി ഞാൻ ജീവിച്ച് എൻ്റെ ആയുസ് തികയ്ക്കുക എന്നുള്ളത് മാത്രമല്ല ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഇന്ന് പകലിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ജീവിക്കുമ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന
ദൈവം പ്രതീക്ഷിക്കുന്ന, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ ഒരു വലിയ കാര്യങ്ങൾ ഞാനും എന്നിലൂടെയും നിങ്ങളിലൂടെയും നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ സമൂഹത്തിൽ അല്ലെങ്കിൽ എൻ്റെ സഭയിൽ എൻ്റെ സമൂഹത്തിൽ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഞാൻ മറന്ന് ഞാനൊന്നും ചെയ്യാത്തവനായിട്ട് ഇവിടെ ജീവിച്ച്, ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു പ്രയോജനമില്ലാത്ത, എന്നെ ഏൽപ്പിച്ചതായ മേഖലകളിൽ ഞാനൊരു പ്രയോജനവുമില്ലാതെ ജീവിച്ച് ഞാനിവിടെ നിന്ന് മരിച്ചുപോയി എന്ന് പറയുന്നത് എത്ര ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിർണായകമായ ദിവസങ്ങളിൽ, ഈ ചുരുങ്ങിയ ജീവിത കാലഘട്ടങ്ങളിൽ, ഞാനാകുന്നിടത്തോളം എൻ്റെ ജീവിതത്തിന്, എൻ്റെ ജീവിതത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ, സമൂഹത്തോടുള്ള ബന്ധത്തിൽ പ്രയോജനകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം. രാജാക്കന്മാരുടെ പുസ്തകം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചും നാം കാണുന്ന ഇങ്ങനെയാണ്. യഹോശാഫാത്തിൻ്റെ മകനായ യഹോരാം എന്ന് പറയുന്ന രാജാവിനെക്കുറിച്ച് നാം വായിക്കുന്നത് അവൻ ആർക്കും ഇഷ്ടനാകാതെ മരിച്ചുപോയി എന്ന് നാം വായിക്കുന്നുണ്ട്. ആർക്കും ഇഷ്ടനാകാതെ മരിച്ചുപോയി. അപ്പോൾ ഒരു പ്രയോജനമില്ലാതെ, ആർക്കും ഒരു ഇഷ്ടവുമില്ലാതെ ഉള്ള ഒരു ജീവിതമല്ല ദൈവം നമ്മളെല്ലാവരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രയോജനമുള്ള, മറ്റുള്ളവർക്ക് ഗുണം വരുന്ന, അനുഗ്രഹീതമായ ഒരു ജീവിതം നയിപ്പാനായി നമുക്ക് ഇടയാകണം. യേശു കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കി എന്നാണ്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി മാത്രമായി ജീവിക്കാതെ സമൂഹത്തിലും സഭയിലും പ്രയോജനകരമായ നിലയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും പ്രസാദകരമായ ജീവിത അനുഭവം. നമ്മുടെ കർത്താവ് അപ്പോസ്തലന്മാരൊക്കെ അതാണല്ലോ നമ്മെ പഠിപ്പിച്ചത്. നമുക്കും ആ ധന്യമായ മാതൃക പിന്തുടർന്ന് ഞാനെന്ന് പറയുന്ന വ്യക്തിയെക്കൊണ്ട് പ്രയോജനകരമായ നിലയിൽ ജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഈ ചിന്ത കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സംഗതിയാക്കട്ടെ. ഇന്നത്തെ ദിവസം നോക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവമേ, പ്രയോജനകരമായ ഒരു ജീവിതം എനിക്കും നൽകണമേ എന്ന് ഹൃദ്യമായ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ.